ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള മനുഷ്യ ശരീരം എന്ന ടോപ്പിക്കാണ് എൽ ജി എസിന് ശ്രമിക്കുന്ന എല്ലാവർക്കും ഈ ക്ലാസ് വളരെ പ്രയോജനപ്പെടും ക്ലാസ് പൂർണ്ണമായും കണ്ടുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം തൊക്ക് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം തൊക്ക് മനുഷ്യൻ്റെ ശാസ്ത്രനാമം ഹോമോ സാപ്പിയൻസ് മനുഷ്യൻ്റെ ശാസ്ത്രനാമം ഹോമോ സാപ്പിയൻസ് മനുഷ്യൻ്റെ തൊലിക്ക് നിറം നൽകുന്ന വർണ്ണകം മെലാനി മനുഷ്യൻ്റെ തൊലിക്ക് നിറം നൽകുന്ന വർണ്ണകം മെലാനി മനുഷ്യ ശരീരത്തിലെ എല്ലുകളുടെ എണ്ണം ഇരുന്നൂറ്റി ആറ് മനുഷ്യ ശരീരത്തിലെ എല്ലുകളുടെ എണ്ണം ഇരുന്നൂറ്റി ആറ് മനുഷ്യൻ്റെ പല്ലുകളുടെ എണ്ണം മുപ്പത്തിരണ്ട് മനുഷ്യൻ്റെ പല്ലുകളുടെ എണ്ണം മുപ്പത്തിരണ്ട് മനുഷ്യൻ്റെ കഴുത്തിലെ കരേശുക്കളുടെ എണ്ണം ഏഴ് മനുഷ്യൻ്റെ കഴുത്തിലെ കരേശുക്കളുടെ എണ്ണം ഏഴ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം ചിന്ത ഓർമ്മ ബുദ്ധി എന്നിവയുടെ കേന്ദ്രമായ മസ്തിഷ്കഭാഗം സെറിബ്രം ചിന്ത ഓർമ്മ ബുദ്ധി എന്നിവയുടെ കേന്ദ്രമായ മസ്തിഷ്ക ഭാഗം സെറിബ്രം ശരീരത്തിലെ തുലനനില പാലിക്കാൻ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബല്ലം ശരീരത്തിലെ തുലന നില പാലിക്കാൻ സഹായിക്കുന്ന മസ്തിഷ്കഭാഗം സെറിബല്ലം ഹൃദയമിടിപ്പ് ശ്വസനം തുടങ്ങിയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കഭാഗം മെഡുല ഒബ്ലാങ്കേറ്റ ഹൃദയമിടിപ്പ് ശ്വസനം തുടങ്ങിയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കഭാഗം മെഡുല ഒബ്ലാങ്കേറ്റ നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം ന്യൂറോൺ നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം ന്യൂറോൺ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം നാഡികോശം അഥവാ ന്യൂറോൺ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം നാഡികോശം അഥവാ ന്യൂറോൺ ആക്സോണുകളെ പൊതിഞ്ഞിരിക്കുന്ന സ്ഥലം ഏത് മൈലിൻ ഷിത്ത് ആക്സോണുകളെ പൊതിഞ്ഞിരിക്കുന്ന സ്ഥലം ഏത് മൈലിൻ ഷിത്ത് നാടിയ പ്രേക്ഷകത്തിന് ഉദാഹരണം ഉദാഹരണമേത് അസൈറ്റൽ കൊളിൻ ഡൊപ്പാമിൻ നാടിയ പ്രേക്ഷകത്തിന് ഉദാഹരണം ഉദാഹരണമേത് അസറ്റൽ കൊളിൻ ഡൊപ്പാമിൻ ശിരോ നാടികളുടെ എണ്ണം എത്ര പന്ത്രണ്ട് ജോഡി ശിരോ നാടികളുടെ എണ്ണം എത്ര പന്ത്രണ്ട് ജോഡി സുഷമനാടികളുടെ എണ്ണം എത്ര മുപ്പത്തൊന്ന് ജോഡി സുഷ്മനാടികളുടെ എണ്ണം എത്ര മുപ്പത്തൊന്ന് ജോഡി പ്രേരക പ്രേരകനാടിയെയും ബന്ധിപ്പിക്കുന്ന നാടികോശമേത് ഇന്റർ ന്യൂറോൺ പ്രേരക പ്രേരകനാടിയെയും ബന്ധിപ്പിക്കുന്ന നാടികോശമേത് ഇൻ്റർ ന്യൂറോൺ കേവല ഓർമ്മകൾ പോലും ഇല്ലാതാക്കുന്ന രോഗമേത് അൽഷിമേൽസ് കേവല ഓർമ്മകൾ പോലും ഇല്ലാതാക്കുന്ന രോഗമേത് അൽഷിമേൽസ് തലച്ചോറിൽ ഡൊപ്പമിൻ എന്ന നാടീയ പ്രേക്ഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നതും മൂലമുണ്ടാകുന്ന രോഗം പാർക്കിൻസൺസ് ചുറ്റുപാടുകളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വിവരങ്ങൾ നൽകുന്ന അവയവം കണ്ണ് ചുറ്റുപാടുകളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വിവരങ്ങൾ നൽകുന്ന അവയവം കണ്ണ് കണ്ണിൽ ഏറ്റവും പുറമേയുള്ള പാളി ഏതു പേരിൽ അറിയപ്പെടുന്നു ദൃഢപടലം കണ്ണിൽ ഏറ്റവും പുറമേയുള്ള പാളി ഏതു പേരിൽ അറിയപ്പെടുന്നു ദൃഢപടലം ഐറിസിന് നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനി ഐറിസിന് നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനി വസ്തുക്കളുടെ പ്രതിബിംബം പതിക്കുന്ന കണ്ണിലെ പാളി റെറ്റിന വസ്തുക്കളുടെ പ്രതിബിംബം പതിക്കുന്ന കണ്ണിലെ പാളി റെറ്റിന മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്ന കോശം റോഡ് കോശം മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്ന കോശം റോഡ് കോശം നിറങ്ങൾ കാണാൻ സഹായിക്കുന്ന കോശം കോൺ കോശം നിറങ്ങൾ കാണാൻ സഹായിക്കുന്ന കോശം കോൺ കോശം റെറ്റിനയിൽ ഏറ്റവും കൂടുതൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കാണപ്പെടുന്ന ഭാഗം പീതബിന്ദു റെറ്റിനയിൽ ഏറ്റവും കൂടുതൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കാണപ്പെടുന്ന ഭാഗം പീതബിന്ദു റെറ്റിനയിൽ നിന്ന് നേത്രനാടി ആരംഭിക്കുന്ന ഭാഗം അന്തബിന്ദു റെറ്റിനയിൽ നിന്ന് നേത്രനാടി ആരംഭിക്കുന്ന ഭാഗം അന്തബിന്ദു കണ്ണുനീരിൽ അടങ്ങിയ ൻസം ലൈസോസെയിം കണ്ണുനീരിൽ അടങ്ങിയ എൻസെയിം ലൈസോസൈം കണ്ണിലെ കോശങ്ങൾക്ക് ഓക്സിജനും പോഷകവും നൽകുന്ന ദ്രവം അക്വസ് ദ്രവം കണ്ണിലെ കോശങ്ങൾക്ക് ഓക്സിജനും പോഷകവും നൽകുന്ന ദ്രവം അക്വസ് ദ്രവം കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്ന ദ്രവം വിട്രിയസ് ദ്രവം റോഡ് കോശങ്ങളിൽ കാണപ്പെടുന്ന കാഴ്ചവർണകം വർണ്ണകം റോഡോപ്സിൻ റോഡ് കോശങ്ങളിൽ കാണപ്പെടുന്ന കാഴ്ചവർണകം റോഡോപ്സിൻ കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന കാഴ്ചവർണകം ഫോട്ടോസ്പിൻ അതായത് അയഡോസ്പിൻ കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന കാഴ്ചവർണകം ഫോട്ടോപ്സ്പിൻ മങ്ങിയ വെളിച്ചത്തിൽ വ്യക്തമായി കാണാൻ കഴിയാത്ത അവസ്ഥ നിശാന്ത മങ്ങിയ വെളിച്ചത്തിൽ വ്യക്തമായി കാണാൻ കഴിയാത്ത അവസ്ഥ നിശാന്ത ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് നിശാന്തയ്ക്ക് കാരണം വിറ്റാമിൻ എ ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് നിശാന്തയ്ക്ക് കാരണം വിറ്റാമിൻ എ വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ വരണ്ട് അധാര്യമാകുന്ന രോഗം സിറോഫ് താൽമിയ ചുവപ്പും പച്ചയും വേർതിരിച്ചറിയാൻ കഴിയാത്ത രോഗാവസ്ഥ വർണാന്തത ചുവപ്പും പച്ചയും വേർതിരിച്ചറിയാൻ കഴിയാത്ത രോഗാവസ്ഥ വർണാന്തത കണ്ണിലെ മർദ്ദം കൂടുന്ന രോഗം ഗ്ലോക്കോമ കണ്ണിലെ മർദ്ദം കൂടുന്ന രോഗം ഗ്ലോക്കോമ ചെങ്കണ്ണ് ബാധിക്കുന്നത് കണ്ണിൻ്റെ ഏതു ഭാഗത്ത് കൺജങ് ടൈവ ചെങ്കണ് ബാധിക്കുന്നത് കണ്ണിൻ്റെ ഏത് ഭാഗത്ത് കൺജങ് ടൈവ ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്ന ഭാഗം ചെവിക്കുട ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്ന ഭാഗം ചെവിക്കുട മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് മധ്യകർണത്തെ ഗ്രസിനിയുമായി ബന്ധിപ്പിക്കുന്ന കുഴൽ യുസ്റ്റേഷ്യൻ നാളി മധ്യകർണത്തെ ഗ്രസിനിയുമായി ബന്ധിപ്പിക്കുന്ന കുഴൽ യുസ്റ്റേഷ്യൻ നാളി കേൾവി സാധ്യമാകുന്ന ആന്തരകർണത്തിലെ ഭാഗം ക്ലോക്കിയ കേൾവി സാധ്യമാക്കുന്ന ആന്തരകർണത്തിലെ ഭാഗം ക്ലോക്കിയ ശരീര തുലന നില പാലിക്കാൻ സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗം ബെസ്റ്റിബ്യൂൾ ശരീര തുലന നില പാലിക്കാൻ സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗം ബെസ്റ്റിബ്യൂൾ അഞ്ചാമത്തെ രുചി ഏത് ഉമാമി അഞ്ചാമത്തെ രുചി ഏത് ഉമാമി ആറാമത്തെ രുചി ഒലിയോ ഗസ്റ്റസ് ആറാമത്തെ രുചി ഗസ്റ്റസ് അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളേത് ഹോർമോണുകൾ അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളേത് ഹോർമോണുകൾ രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഹോർമോണേത് ഇൻസുലിൻ രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഹോർമോണേത് ഇൻസുലിൻ ഇൻസുലിൻ ഉൽപാദിപ്പിക്കുന്ന ഗ്രന്ഥി പാൻക്രിയാസ് പാൻക്രിയാസ് ഗ്രന്ഥിയിലെ എലൈറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സിലെ ബീറ്റാ കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പാൻക്രിയാസ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവെത്ര എഴുപതെട്ടു നൂറ്റിപ്പത്ത് എം ജി നൂറ് മില്ലിയില് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവെത്ര എഴുപതെട്ട് നൂറ്റി പത്ത് എം ജി നൂറ് മില്ലിയില് രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് കൂട്ടാൻ സഹായിക്കുന്ന ഹോർമോൺ ഗ്ലൂക്കഗോൺ രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് കൂട്ടാൻ സഹായിക്കുന്ന ഹോർമോൺ ഗ്ലൂക്കഗോൺ ഇൻസുലിൻ അഭാവം ഉണ്ടാക്കുന്ന രോഗം പ്രമേഹം ഇൻസുലിൻ അഭാവം ഉണ്ടാക്കുന്ന രോഗം പ്രമേഹം മൂത്രത്തിലെ ഗ്ലൂക്കോസ് സാന്നിധ്യം തിരിച്ചറിയാനുള്ള ടെസ്റ്റ് ബെനഡിക്റ്റ് ടെസ്റ്റ് മൂത്രത്തിലെ ഗ്ലൂക്കോസ് സാന്നിധ്യം തിരിച്ചറിയാനുള്ള ടെസ്റ്റ് ബെനഡിക്ട് ടെസ്റ്റ് ലോക പ്രമേഹ ദിനം നവംബർ പതിനാല് ലോക പ്രമേഹ ദിനം നവംബർ പതിനാല് ഉപാചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത് തൈറോക്സിൻ ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഇത് തൈറോക്സിൻ തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥി തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥി തൈറോക്സിൻ ഉൽപ്പാദനം കുറയുന്നതുമൂലം കുട്ടികളുടെ ശാരീരിക മാനസിക വളർച്ച തടസ്സപ്പെടുന്ന അവസ്ഥ ക്രെറ്റിനിസം തൈറോക്സിൻ ഉൽപ്പാദനം കുറയുന്നതുമൂലം കുട്ടികളുടെ ശാരീരിക മാനസിക വളർച്ച തടസ്സപ്പെടുന്ന അവസ്ഥ ക്രെറ്റിനിസം മുതിർന്നവരിൽ തൈറോക്സിൻ അഭാവം ഉണ്ടാക്കുന്ന രോഗം മിക്സഡിമ മുതിർന്നവരിൽ തൈറോക്സിൻ അഭാവം ഉണ്ടാക്കുന്ന രോഗം മിക്സഡിമ തൈറോക്സിൻ ഉൽപ്പാദനം കൂടിയാൽ ഉണ്ടാകുന്ന രോഗം ഗ്രേവ്സ് രോഗം തൈറോക്സിൻ ഉൽപ്പാദനം കൂടിയാൽ ഉണ്ടാകുന്ന രോഗം ഗ്രേവ്സ് രോഗം അയഡിൻ്റെ അഭാവം മൂലം തൈറോയ്ഡ് ഗ്രന്ഥി വീങ്ങുന്ന രോഗം ഗോയിറ്റർ അയഡിൻ്റെ അഭാവം മൂലം തൈറോയ്ഡ് ഗ്രന്ഥി വീങ്ങുന്ന രോഗം ഗോയിറ്റർ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്ന ഹോർമോൺ ഏത് കാൽസിറ്റോണി രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്ന ഹോർമോൺ ഏത് കാൽസിറ്റോണി കാൽസിറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥി കാൽസിറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥി രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന ഹോർമോൺ ഇത് പാരാതോർമോൺ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന ഹോർമോൺ പാരാത്തോർമോൺ പാരാത്തോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പാരാത്തൈറോയ്ഡ് ഗ്രന്ഥി പാര തോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പാരാ തൈറോയ്ഡ് ഗ്രന്ഥി യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ തെയ്മോസിൻ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ തെയ്മോസിൻ തേമോസിൻ ഉൽപ്പാദിപ്പിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥി തെയ്മസ് ഗ്രന്ഥി തേയ്മോസിൻ ഉൽപ്പാദിപ്പിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥി തെയ്മസ് ഗ്രന്ഥി അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാനിൽ അഥവാ എപ്പിനെഫ്രിൻ അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാനിൽ അഥവാ എപ്രിനെഫ്രീൻ അഡ്രിനാനിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി അഡ്രിനൽ ഗ്രന്ഥി അഡ്രിനാനിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി അഡ്രീനൽ ഗ്രന്ഥി രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏത് അൾഡോസ്റ്റിറോൺ രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏത് അൽഡോസ്റ്റിറോൺ ശരീരത്തിൽ വീക്കം അലർജി എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഹോർമോൺ കോർട്ടിസോൾ ശരീരത്തിൽ വീക്കം അലർജി എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഹോർമോൺ കോർട്ടിസോൾ ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ മെലാറ്റോണി പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ മെലാറ്റോണി ഉറക്കവും ഉണരലും നിയന്ത്രിക്കുന്ന ഹോർമോൺ മെലാറ്റോണി ഉറക്കവും ഉണരലും നിയന്ത്രിക്കുന്ന ഹോർമോൺ മെലാറ്റോണിൻ വളർച്ചാ ഹോർമോൺ ഏത് സൊമാറ്റോസ്ട്രോപ്പിൻ വളർച്ചാ ഹോർമോൺ ഏത് സൊമാറ്റോസ്ട്രോപ്പിൻ സൊമാറ്റോസ്ട്രോപ്പിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്രന്ഥി മുലപ്പാൽ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഹോർമോൺ പ്രൊലാക്റ്റിൻ മുലപ്പാൽ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഹോർമോൺ പ്രൊലാക്റ്റിൻ ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഓക്സിക്ടോസിൻ വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ വാസോപ്രസിൻ വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ വാസോപ്രസിൻ ഓക്സിറ്റോസിൻ വാസോപ്രസിൻ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഹൈപ്പോതലാമസ് ഓക്സിറ്റോസിൻ വാസോപ്രസിൻ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഹൈപ്പോതലാമസ് വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുന്നതുമൂലം അമിതമായി മൂത്രം പുറന്തള്ളപ്പെടുന്ന അസുഖം ഡയബറ്റീസ് ഇൻസിപ്പിഡൻസ് വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുന്നതുമൂലം അമിതമായി മൂത്രം പുറന്തള്ളപ്പെടുന്ന അസുഖം ഡയബറ്റീസ് ഇൻസിപ്പിഡൻസ് എല്ലാ അന്തസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഏത് ഹൈപ്പോതലാമസ് എല്ലാ അന്തസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഏത് ഹൈപ്പോതലാമസ് തലാമസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമുള്ള ഭാഗം പല്ലിൻ്റെ ഇനാമൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമുള്ള ഭാഗം പല്ലിൻ്റെ ഇനാമൽ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഡെൻഡെയിൻ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഡെൻഡെയിൻ രോഗാണുക്കളെ നശിപ്പിക്കുന്ന ഉമിനീരിലെ ഘടകം ലൈസോസൈൻ രോഗാണുക്കളെ നശിപ്പിക്കുന്ന ഉമിനീരിലെ ഘടകം ലൈസോസൈൻ വായിൽ വച്ച് അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന എൻസൈം സലൈവറി അമിലേസ് വായിൽ വച്ച് അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന എൻസൈം സലൈവറി അമിലേസ് ആമാശയരസത്തിൽ അടങ്ങിയ ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആമാശയരസത്തിൽ അടങ്ങിയ ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന എൻസെയിമേത് പാൻക്രിയാറ്റിക് അമിലേസ് അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന എൻസെയിം ഏത് പാൻക്രിയാറ്റിക് അമിലേസ് പ്രോട്ടീൻ പെപ്ഡൈറ്റ് ആക്കി മാറ്റുന്ന എൻസെയും ടിപ്സി പ്രോട്ടീൻ പെപ്ഡൈറ്റ് ആക്കി മാറ്റുന്ന എൻസെയും ടിപ്സി കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്ന എൻസെയിം പാൻക്രിയാറ്റിക് ലിപ്പേഴ്സ് കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്ന എൻസൈം പാൻക്രിയാറ്റിക് ലിപ്പേഴ്സ് പ്രോട്ടീൻ ദഹിക്കുമ്പോൾ ലഭിക്കുന്ന അന്തിമോൽപ്പന്നം എന്ത് അമിനോ ആസിഡ് പ്രോട്ടീൻ ദഹിക്കുമ്പോൾ ലഭിക്കുന്ന അന്തിമോത്പന്നം എന്ത് അമിനോ ആസിഡ് ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നത് എവിടെ ചെറുകുടൽ ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാക്കുന്നത് എവിടെ ചെറുകുടൽ ലഘു പോഷക ഘടകങ്ങളുടെ ആകിരണം ആരംഭിക്കുന്നത് എവിടെ ചെറുകുടൽ ലഘു പോഷക ഘടകങ്ങളുടെ ആഗിരണം ആരംഭിക്കുന്നത് എവിടെ ചെറുകുടൽ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏത് ആൽബുമിൻ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏത് ആൽബുമിൻ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഗ്ലോബുലിൻ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഗ്ലോബുലിൻ രക്തം കട്ട പിടിക്കുന്നതിന് പ്രധാന പങ്കുവഹിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫെബ്രിനോജൻ രക്തം കട്ട പിടിക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫെബ്രിനോജിൻ ഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്ഥലം പെരിക്കാർഡിയം ഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്ഥലം പെരിക്കാർഡിയം ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കുഴൽ സിരകൾ ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കുഴൽ സിരകൾ ഹൃദയത്തിന് എത്ര അറകളുണ്ട് ഹൃദയത്തിന് എത്ര അറകളുണ്ട് നാല് രക്തം വഹിക്കുന്ന ദമിനി ഏത് ശ്വാസകോശ ദമിനി രക്തം വഹിക്കുന്ന ദമിനി ഏത് ശ്വാസകോശ ദമിനി ഹായ് ഫ്രണ്ട്സ് ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം